ഗ്രീൻ മോഷൻ സ്റ്റുഡിയോയിലെ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഇപ്പോഴത്തെ നമ്മെ എല്ലാം ബാധിച്ചിരിക്കുന്ന ഈ മഹാമേരി ആയിട്ടുള്ള കൊറോണ രോഗവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതിൽ ആയുർവേദത്തിൻ്റെ കാഴ്ചപ്പാട് ആണ് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. വളരെ നേരത്തെ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു വിഷയമാണ്, അത് നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂണിറ്റിയുടെ വിഷയമാണ്. പ്രതിരോധ ശക്തി ഉള്ളവരിൽ കൊറോണ ബാധിക്കും. കൊറോണ എന്നല്ല, ഒരു വൈറസും ഒരു ബാക്ടീരിയയും ഒന്നും ബാധിക്കില്ല. എന്നാൽ പ്രതിരോധ ശക്തി നഷ്ടപ്പെട്ടതിലാണ് വളരെ പെട്ടെന്ന് ഇത് ബാധിക്കുന്നതും അത് മാറാൻ സമയം കൂടുതലെടുക്കുന്നതും. ഈ അവസ്ഥയിൽ ആയുർവേദത്തിന് പറയാനുള്ളത് ബോഡി ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആയുർവേദത്തെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ബോഡി ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് അസാധ്യമാണ്. ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കുവാൻ നമുക്ക് ശരിക്കും സമയം ആവശ്യമാണ്. ഒരു മാസമെങ്കിലും മുൻപേ നമ്മൾ ഔഷധങ്ങൾ ഉപയോഗിച്ചും അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ആഹാര പദാർത്ഥങ്ങളിലൂടെയും ബോഡി ഇമ്മ്യൂണിറ്റി കൈവരിക്കാൻ സാധ്യമാകും. അപ്പോൾ ബോഡി ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടി പലപ്പോഴും രോഗികൾക്ക് ഔഷധങ്ങൾ കൊടുക്കുന്നത് തന്നെ 3 മാസമാണ് പറഞ്ഞു കൊടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ 3 മാസം കൊണ്ട് പൂർണ്ണമായും ബോഡി ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ആ ഒരു സാഹചര്യത്തിൽ കൊറോണ വൈറസ് ബാധിക്കാതിരിക്കാൻ വേണ്ടി ഒരു ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയുള്ള ഒരു മെഡിസിൻ കൊടുക്കുവാനായിട്ട് പലരും പല അഭിപ്രായങ്ങൾ പല ഭാഗത്തും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതെങ്ങനെ സാധ്യമാകും എന്നുള്ളത് എനിക്കറിയില്ല. പിന്നെ ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ, ജ്വരമാമം പ്രത്യക്ഷതി എന്നാണ്, ജ്വരം പനി, അത് ഏത് പനിയും ആയിക്കോട്ടെ, ആ പനി ഉണ്ടാകുന്നതിന് ആമാവസ്ഥ ഉണ്ടാകും. ആമാവസ്ഥ ജ്വരത്തിന് മുമ്പ് വന്ന് ആ ആമാവസ്ഥയാണ് ജ്വരം ഉണ്ടാക്കുന്നതെന്നാണ് പറയുന്നത് ആചാര്യ. ഇപ്പൊ ഏത് പനിയായാലും ജ്വരം ഉണ്ടാകുന്നതിന് മുമ്പ് ഒരു ആമാവസ്ഥയുണ്ട്. ആ ആമാവസ്ഥ ഉണ്ടാകാതിരിക്കാൻ നോക്കിയാൽ തീർച്ചയായിട്ടും ജ്വരം ബാധിക്കില്ല. അവിടെയാണ് തമിഴ്നാട്ടിലെ ജയലളിത നേരത്തെ ചിക്കൻ ഗുനിയ വന്നപ്പോ ആ നാട്ടിലെ ജനങ്ങള് എല്ലാ ഹോസ്പിറ്റലുകളും, ആയുർവേദ അലോപ്പതി ഹോമിയോ എല്ലാ ഹോസ്പിറ്റലുകളിലെയും ഈ നിലവേമ്പ് കഷായം, നിലവേമ്പ് എന്ന് പറയുന്നത് ശരിയാത്ത, നിലവേമ്പ് കഷായം കൊടുക്കണം എന്ന് ഓർമ്മിടുകയും അതുവഴി എല്ലാ ഹോസ്പിറ്റലുകളിൽ അന്ന് കൊടുക്കുകയും ചിക്കൻ ഗുനിയായിൽ നിന്നും തമിഴ്നാട്ടിനെ രക്ഷിക്കുകയും ചെയ്യുന്നത് ജയലളിത ആ ഒരു ആർജവപൂർണമായ ഓർഡറായിരുന്നു. അത് ഒരു പരിധി വരെ അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഇത് ആ നിലനീർ ആ കുടിനീര് കൊണ്ട് അവർ ഉദ്ദേശിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ ഈ ആമാവസ്ഥ കട്ട് ചെയ്യുക എന്നുള്ളതാണ്. ആയുർവേദത്തിലെ ഷടങ്കം എന്ന് പറയുന്ന കഷായമുണ്ട്. ആ ഷടങ്കം കഷായം സുദർശനെ ചൂടുന്ന പോലെ സുദർശനം ടാബ്ലറ്റും കൂടെ ചേർന്നാൽ തീർച്ചയായിട്ടും ഈ ഇഫക്റ്റ്, അങ്ങനെ വേണ്ട കഷായത്തിന്റെ ഇഫക്റ്റ് സെയിം ഇഫക്റ്റ് തന്നെയാണ് ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ്. അത് കഴിക്കുമ്പോൾ നമ്മൾക്ക് ആമാവസ്ഥ ഉണ്ടാകത്തില്ല. അത് ആമാവസ്ഥ ഉപയോഗിക്കുന്ന മരുന്നാണ്. ആ ആമാവസ്ഥ ഇല്ലാതാവുകയും അതുവഴി പനി ഉണ്ടാകാതിരിക്കുകയും ചെയ്യും. അതിന് പക്ഷേ ലിമിറ്റില്ല. മിനിമം 25 ml മെഡിസിൻ രാവിലെയും വൈകിട്ടും ഈ കൊറോണ സമയങ്ങളിലെല്ലാം തന്നെ, കൊറോണ നമ്മുടെ അടുത്തുണ്ടായാലും നമുക്ക് ചുറ്റുപാടും ഉണ്ടായാലും നമ്മുടെ കടകളിൽ കൂടെ നമ്മുടെ കയ്യിൽ കാശ് വരുമ്പോൾ ഉണ്ടാകുന്നതായാലും, അതല്ല നമ്മളെന്തെങ്കിലും സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ പുറത്തുനിന്ന് രോഗമാണോ കൊറോണ രോഗമാണോ നമ്മൾക്ക് ബാധിക്കാതിരിക്കാനും ഒക്കെ തന്നെ ഏറ്റവും അനുചിതമായിട്ടുള്ളത് ഈ
നിലവേമ്പ് കുടുങ്ങിയിൽ എന്ന് പറയുന്ന കഷായം നമ്മുടെ വീട്ടിൽ തന്നിട്ട് ഒരു 25 ml രാവിലെയും വൈകിട്ടും കഴിച്ചുകൊണ്ടിരിക്കാമെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ കൊറോണ രോഗം വരാതിരിക്കാൻ കഴിയുന്നതാണ്. തീർച്ചയായിട്ടും അത് നാം എല്ലാവരും അത് ഉപയോഗിക്കുന്നത് വളരെ നന്നായിരിക്കും. അതുകൂടാതെ നമുക്കറിയാം പണ്ട് നമ്മുടെ വീട്ടിനകത്തൊക്കെ ചിക്കൻ പോക്സ് വന്നാൽ അവിടെയൊക്കെ കുനിഞ്ചാൻ പോകുന്നതാണ്. ഈ കുനിഞ്ചാൻ ഇത്തരം പുകയ്ക്കുന്നത് കൊണ്ട് നമ്മുടെ രോഗാണുനാശിയ വസ്തുക്കളാണ് അതെല്ലാം. അതുപോലെ തന്നെ ഈ കുനിഞ്ചാൻ പോലെ തന്നെയാണ് നമുക്ക് ഇന്നിപ്പോ മാർക്കറ്റിലൊക്കെ മേടിക്കാൻ കിട്ടുന്ന പല രോഗാണുനാശകമായിട്ടുള്ള ഔഷധങ്ങളും ഉണ്ട്. അത്തരം പുകപ്പിക്കൽ കൊണ്ട് രോഗാണുക്കളെ ഇല്ലാതാക്കാനും കഴിയും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ചെറിയ ടോക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം.